നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത് നിസ്കാരത്തിൽ ഹുഷോൻ്റെ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇന്നലെയും മിഞ്ഞാന്ന് പതിമൂന്നാമത്തത് ഐ എഴുത്തിയ ബി സുജൂതിലാവി മൗലി തിലാപത്തിൻ്റെ സുജൂത് ഓതേണ്ട സ്ഥലത്തെത്തിയാൽ തിലാപത്തിൻ്റെ സുജൂ പിന്നെ സുജൂത് ചെയ്യുക നിസ്കാരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തിലാപത്തിൻ്റെ സുജൂത് പ്രത്യേകം സുന്നത്തുണ്ട് ആ തിലാവത്തിന്റെ സുജൂത് തിലാവത്തിന്റെ സുജൂത് പറഞ്ഞാൽ നിസ്കാരത്തിൽ ചില പ്രത്യേക ആയത്തുകൾ ഓതിയാൽ അവിടെ എത്തുന്ന സമയത്ത് ഉദാഹരണത്തിന് പറഞ്ഞാൽ വക്കുത്തരിബ് എന്ന് പറയുന്ന ആയത്ത് ഓതിയാൽ അവിടെ സുജൂത് ചെയ്യൽ സുന്നത്തുണ്ട് സൂറത്ത് സജത എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് എല്ലാ ദിവസവും ഓതൽ ഹബീബായ സയ്സൂൽ സലല്ലാഹു അലൈഹി വസലമ തങ്ങൾ ചില സൂറത്തുകൾ ഓദാതെ ഉറങ്ങാറില്ല അതിൽപ്പെട്ട ഒരു സൂറത്താണ് അലിഫ്ല മീം ബഫിമിൻ എന്ന് തുടങ്ങുന്ന അലിഫ്ലാമീം സജ്ജത ആ അത്തരം സൂറത്തുകളിൽ ചില ആയത്തുകളിലേക്ക് തതജാഫ ജുനൂബും അനിൽ മലാജി റബ്ബഹും മവാജി യഥോൻ അറബവും ഹൗഫവും എന്ന് പറയുന്ന ആ ഭാഗത്ത് എത്തുമ്പോൾ അങ്ങനെ ചില ഇടങ്ങളിൽ സുജൂത് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് പത്തിലേറെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ അങ്ങനത്തൊരായത്ത് നിസ്കാരത്തിൽ ഓതിപ്പോവണെങ്കിൽ അവിടെ എത്തിയാൽ തിലാപത്തിൻ്റെ സുജൂത് ചെയ്തതിൻ്റെ ശേഷമാണ് ബാക്കി ആയത്ത് ഓതേണ്ടത് എന്നിട്ടാണ് റുക്കു ചെയ്യേണ്ടത് അങ്ങനെ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂത് ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ നല്ല ഖുഷു ലഭിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇതാ തുല അലഹിം ആയാത്തുർ റഹ്മാനി ഇതാ തുല അലഹിം അവരോട് ഓതപ്പെട്ടാൽ ആയാത്തുർ റഹ്മാനി റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ ഖുർആാനിലെ ആയത്തുകൾ ഓതപ്പെട്ടാൽ ഹർറൂ സുജദ അവർ സുജൂതിലേക്ക് വീഴുന്നു കരഞ്ഞുകൊണ്ട് അവർ സുജൂതിലേക്ക് വീഴുകയാണ് അപ്പോൾ അത് നിസ്കാരത്തിൽ ഏതെങ്കിലും തിലാവത്തിൻ്റെ സുജൂത് സുന്നത്തുള്ള ഭാഗത്തിലൂടെ പോവുകയാണെങ്കിൽ അവിടെ തിലാവത്തിൻ്റെ സുജൂത് ഓതിയാൽ പ്രത്യേകം നമ്മൾക്ക് ഹുഷു കിട്ടും അതവിടെ നിർത്തുകയാണ് നീട്ടുന്നില്ല പതി നതിനാലാമത്തെ കാര്യം അൽ ഇസ്ആാദ തുബില്ലാഹിം ഇൻ ഷൈത്വാനി പിശാജിൽ നിന്ന് പ്രത്യേകം കാവൽ ചോദിക്കുക പിശാജിൽ നിന്ന് പ്രത്യേകം കാവൽ ചോദിക്കുക ഇത് നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ് റബ്ബി ഇന്നി മിൻ ഹമസാത്തി അഴുതുബിക്കുനി ൂൻ ഇത് ചൊല്ലിയാൽ ആ നിസ്കാരത്തിൽ പൈശാചിക എടങ്ങേറുകളിൽ നിന്ന് രക്ഷ കിട്ടുന്ന റബ്ബി ഇന്നി അഴോദുബിക്കൂൻ എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ റബ്ബി മിൻ ഹമസാത്തി അമസാത്തി അവ അഴോ റബ്ബി ഐ യഹ്ലൂറുൻ റബ്ബി എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ അഴു ദുബിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മിൻ ഹമസാത്തി ഷയാത്തീൻ ഷൈത്വാനിൻ്റെ എല്ലാ ഇടങ്ങേറു ബുദ്ധിമുട്ടുകളിൽ നിന്നും വ അഴു ദുബിക്ക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബി ഐ യഹ്ലൂറുൻ എൻ്റെ അരികിലേക്ക് അവൻ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പോൾ ഈ ഒരു ആയത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓതുകയാണെങ്കിൽ നിസ്കാരത്തിൽ പിശാജിൻ്റെ ഇടങ്ങേറിൽ നിന്ന് ഒരുപാട് രക്ഷ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു വൽ വസ്വാസു യോറലൊലി കുല്ലിം ഇന തവജു ഇലാഹി സുബഹാനുഹൂവ തായല അള്ളാഹു സുബഹാനുഹൂവ തായലായിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ വഴികളിലെല്ലാം ഒരു കൊള്ളക്കാരൻ്റെ രൂപത്തിൽ കച്ചവട സംഘത്തിലേക്ക് ചാടി വീണ് കച്ചവട സാധനങ്ങൾ മോഷ്ടിക്കുന്ന കള്ള കൊള്ള സംഘത്തെ പോലെ പിശാജ് നമ്മുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് ചാടി വീണിട്ട് നമ്മളെ പഴപ്പിക്കാൻ ശ്രമിക്കുന്ന നിസ്കരിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യനെ പിശാജ് പഴപ്പിക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ച് കുൽഅദ് ബി റബിന്നാസ് എന്ന സൂഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫശരിയങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായി നിസ്കാരത്തിൻ്റെ വിഷയത്തെ ലാഘവ ബുദ്ധിയിലേക്ക് എത്തിക്കും നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ ഇവന് കുറച്ച് കാണിച്ച് നിസ്കാരവും നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യത്തെ എടുത്തിട്ടിട്ട് നിസ്കാരത്തെക്കാൾ പ്രാധാന്യം അതിന് നൽകും അപ്പം ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മളെന്തോ ഒരു പരിപാടിയിലാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത് മതപരമായ കാര്യമാവാം മറ്റു ചില ആവാം ഇത് നിസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള നിലക്ക് ഇതിന് പ്രാധാന്യം നൽകിയിട്ട് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറയ്ക്കും പിശാചും അങ്ങനെ കുറച്ച് 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 കൊണ്ടുപോയിട്ട് നിസ്കാരത്തെ നീട്ടി 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 കൊണ്ടുപോയിട്ട് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് നിസ്കാരം കള ആക്കും അപ്പോൾ ഒന്നാമതായി പിശാജ് ശ്രമിക്കുന്നത് നിസ്കാരത്തിൻ്റെ സമയമായാൽ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം വൈകിപ്പിച്ച് 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 നമ്മളെ സമയത്തിൽ നിന്ന് പുറത്ത് കടത്തിച്ച് നിസ്കാരം കള ആക്കും എന്നാൽ ചിലയാളെ മുന്നിൽ ഈ തന്ത്രങ്ങൾ വിജയിക്കില്ല പിശാജ് എത്ര നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാലും അവൻ പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടിട്ട് നിൽക്കും ഇവനെ എങ്ങനെയാണ് പെഴപ്പിക്കുക എന്ന് ഹബീബായ ഹബീബായീസിനോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് ഹിവാറും ബൈന വ എന്ന ഒരു ഭാഗം നമ്മൾക്ക് കാണാൻ പറ്റും അവർക്ക് തമ്മിൽ ഇടയിൽ നടന്ന ഒരു ചർച്ച അന്ന് ഇബിലീസ് തുറന്നു പറഞ്ഞതാ ഈ മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാൽ അവൻ്റെ മനസ്സിലേക്ക് രണ്ടാമത്തേത് നിസ്കാരത്തിൻ്റെ സമയം പിന്തിച്ച് പിന്തിച്ച് അവസാന സമയത്ത് നേരത്തെ പറഞ്ഞത് നിസ്കാരം മൊത്തം കളാക്കിക്കും രണ്ട് കളാക്കൂല നിസ്കാരം കള്ളാവാൻ ഒരു മൂന്ന് മിനിറ്റുള്ളപ്പോൾ അല്ലെ രണ്ട് ഉള്ളപ്പോൾ മുന്നോട് പോയി നിസ്കരിച്ചോറയും ചാടി വീണിട്ട് വന്ന് നിസ്കരിച്ചിട്ട് ഒരു കലക്കുത്തിയായിട്ട് പനങ്ങഞ്ഞിണ്ടാക്കുന്നത് പോലെ അങ്ങോട്ട് കലക്കി കുത്തിയിട്ട് നിസ്കാരം കൊളാക്കും മൂന്നാമത്തെ വിഭാഗം നിസ്കാരം നിസ്കരിക്കാനവൻ നിൽക്കും നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യേണ്ട ചില സംഗതികൾ ഇവൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും നിസ്കരിക്കാൻ നിൽക്കുന്നത് വരെ അത്രയും കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ലേ നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ പക്ഷൻ നിസ്കാരം കഴിഞ്ഞാൽ ഈങ്ങാപ്പഴ പോകണല്ലോ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ പോകണമല്ലോ അവിടെ പോകണമല്ലോ അത് ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത അങ്ങനെ വന്നിട്ട് അതിവേഗം നിസ്കരിച്ചിട്ട് റുക്കോവും സുജൂതും എല്ലാം നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞ തുമൈനീനത്ത് എന്ന് പറയുന്ന ഒരു സംഗതി തീരെ ഇല്ലാത്ത ഹസ്നുസൂറത്തില്ലാത്ത വിഭാഗത്തായിട്ട് അതിൻ്റെ വിഭാഗത്ത് മാറും അങ്ങനെ നിസ്കരിച്ചതിൻ്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്താകാണ് അവൻ്റെ മനസ്സിലേക്കിട്ട് അതിവേഗം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ മുഖത്തൊരു വയലിനു പോയ കഥ മുഖത്തിന് വയൽ വയലിനു പോയിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി വന്നൊരു ചങ്ങായി അപ്പം ഞാൻ മാര്യപസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പരെത്തുന്നത് എൻ്റെ മരുപസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നേരം വൈകി എത്തിയപ്പോൾ ഓൻ പറഞ്ഞു ഉസ്താദം നിസ്കരിച്ചില്ല വേഗം നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കാൻ പറഞ്ഞതും കേട്ടോ എനിക്ക് അറിയില്ല വേഗം എന്ന് പറഞ്ഞാൽ എന്തായാലും കേട്ടു ഒരു രണ്ടര മൂന്ന് മിനിറ്റോട് മകരിവും നിസ്കരിച്ചു സുന്നത്തും നിസ്കരിച്ചു മുപ്പർ വന്നു ഞാൻ ചോദിച്ചു അല്ല ഞാൻ എന്ത് നിസ്കാരം അതോ പറഞ്ഞു എത്ര കാലായി നിസ്കരിക്കുന്നത് എയ്മായി പോയിന്നാറിനെ എയ്മാ നല്ല സ്പീഡ് ഇട്ടു ആസ്കാരത്തിന് അപ്പം അങ്ങനെ നിസ്കരിക്കാൻ നിന്നാണ്സ്കാരത്തിൻ്റെ ശോൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താ സ്ഥാനം കൊണ്ടുപോകണം അവിടെ ആൾക്കാർ കാത്തുക്കാണ് കൂട്ടാൻ എന്നെയാണ് ഏൽപ്പിച്ചത് ആൾക്കാരോട് ചീത്ത കേൾക്കും അത് പെട്ടെന്ന് നിസ്കരിച്ച അങ്ങോട്ട് തീർക്കുകയാണ് ഇങ്ങനെ മനുഷ്യന്മാരെ നിസ്കാരത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മനുഷ്യനെ വല്ലാണ്ട് വഴിപിഴപ്പിക്കാൻ അല്ല ഉവിയന്നവും അജിമായും മനുഷ്യന്മാരെ മുഴുവനും ഞാൻ പഴപ്പിക്കുമെന്ന് നിബിലീസ് അള്ളഹാനോടൊരു വാക്ക് പറയുന്നുണ്ട് മനുഷ്യന്മാരെ മുഴുവൻ ഞാൻ പഴപ്പിക്കും ആ മനുഷ്യന്മാരെ മുഴുവനും പിഴപ്പിക്കുന്നതിൻ്റെ രീതിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നിസ്കാരം ചെയ്യുമ്പോൾ പഴപ്പിക്കലാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ വന്നിട്ട് പറയാറുണ്ട് നിസ്കാരത്തിൽ ഞങ്ങൾ നിന്നാൽ ഒരുപാട് ചിന്തകൾ ഞങ്ങളെ മനസ്സിലേക്ക് വരും ചിലപ്പോൾ ഒതു മുറിഞ്ഞു വീണോ എന്നുള്ളതാ നിബിധങ്ങൾ പറയുന്നുണ്ട് നിസ്കരിക്കാൻ നിന്നാൽ നിനക്ക് പലപ്പോഴും നിന്റെ പിൻവശത്തിലൂടെ പോയിട്ടുണ്ടോ നിന്റെ ഒതു മുറിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നും അങ്ങനെ തോന്നിയാൽ ഒന്നെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ വാസന ഈ രണ്ടാൽ ഒന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്താക്കേണ്ടു തോന്നലിട്ടോ ഉറപ്പുണ്ടെങ്കിൽ ഏത് വഹാബികൾ പറയുന്നത് ഉറപ്പുണ്ട് നിൽക്കുക എന്നാൽ തന്നെ വാസനയോ ഒച്ച ഉണ്ടെങ്കിൽ എന്താവുള്ളൂ വാസന ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ തോന്നും കുറഞ്ഞു പിന്നെ സൗണ്ട് ഉണ്ടെങ്കിൽ ചെവിൻ്റെ തോന്നും കുറഞ്ഞു അങ്ങനെയല്ല നമുക്ക് ഉറപ്പില്ല ചെറിയ സംശയം വന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മുറിയുള്ളൂ അല്ലെങ്കിൽ ഒതു മുറിയില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഇബിലീസ് നമ്മളെ പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് നമ്മുടെ പറകിലൂടെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക പേരുള്ള ഇബിലീസിനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ നിസ്കാരത്തിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രത്യേക പേരുള്ളൊരു ഇതുണ്ട് ആ പേരിനോട് മറന്നുപോയി അപ്പം ഏതായാലും എന്താ അതിൻ്റെ പേര് ഹുൻസുബോ ഹൻസുബോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ചെറുത്താണ്ട് നിസ്കാരത്തിൽ പാപ്പിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ആ ഇബിലീസിൻ്റെ ഷെറിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ ഈ പ്രാർത്ഥന എല്ലാവരും ചെല്ല ഒറ്റ സംഗതി കൂടി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ല നാളെയും ക്ലാസ് ഉണ്ട് മ പിന്നെ മറ്റന്നാൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ല ശനിയാഴ്ച തൗബയോട് കൂടിയാണ് നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നത് ഇനി നിസ്കാരത്തിൽ ഹുഷ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം നെയ്യത്ത് നന്നാക്കാന്നുള്ളതാ സമ്പൂർണമായ നെയ്യത്തോടു കൂടി നോമ്പ് പിന്നെ നിസ്കാരം നിർവഹിക്കുക നമ്മളൊക്കെ നിസ്കാരത്തിൽ പഠിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ചെയ്ത നെയ്യത്ത് അവസാനം വരെ സുഹബത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് എന്നുള്ളതാ ഉസലീഫ് ഫർല സോഹരി ലോഹരി അർബാറക്ക ലില്ലാഹി അതാ ഇത് നെയ്യത്ത് ഫസ്റ്റ് വെച്ചാൽ ഫസ്റ്റ് പോരാ നിസ്കാരം തീരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഈ നീയത്ത് ഉണ്ടായിരിക്കണം എന്നാ ഇത് തന്നെയാണ് നിസ്കാരത്തിൽ ഹുശോ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതെങ്ങനെ സാധ്യമാകും അതൊരു വലിയ ഭാരിച്ച സംഗതിയാണെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ നിസ്കരിക്കാൻ വേണ്ടി സലീഫറല്ലഹുരി എന്ന നീയത്ത് ചെയ്തു തെക്ക്ബീർ ചെല്ലാൻ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ കരുതുക എന്താ കരുതേണ്ടത് ഞാൻ തെക്ക് ബീർ ചെല്ലുന്നു എന്ന് മനസ്സിൽ കരുതുക നമ്മൾ സാധാരണ അക്ബർ പിന്നെ വജോ തോന്നും അതുപോരാ തെക്ക് ബീർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാവുകൊണ്ട് പറയേണ്ട കേട്ടോ സംസ്കാരം പാതിലായി പോകും മനസ്സിൽ കരുതുക ഞാൻ തെക്ക് ബീർ എന്ന് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞപ്പോൾ തെക്ക് ബീർ ചെല്ലുന്നത് തെക്ക് ബീർ കഴിഞ്ഞ് വജ്ജഹത്ത് ഓതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വേണം ഞാൻ വജ്ജഹത്ത് ഓതുന്നു വജ്ജഹത്ത് ഓദിക്കഴിഞ്ഞ് വജ്ജഹത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ നെയ്യത്ത് വേണം ഞാൻ ഇന്നതാണ് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അഴുതു ഫാത്തിഹ ഓതാൻ തുടങ്ങുമ്പോൾ ഞാൻ ഫാത്തിഹയാണ് ഓതുന്നത് അഴുതു ഓതുന്നു എന്ന നെയ്യത്ത് ബിസ്മി ഓതുന്ന സമയത്ത് ഞാൻ ബിസ്മിയാണ് ഓതുന്നത് എന്നൊരു വിചാരം ഒരു നെയ്യത്ത് അത് കഴിഞ്ഞ് സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോൾ ഞാനിത് ആ സൂറത്താണോ സത്യത്തിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞമ്മളോട് ചോദിക്കുക ഈ നിസ്കാരത്തിൽ ഏത് സൂറത്തെ ഓതിനും അത് മറന്നു പോകുന്ന ഒരു കാലം വരുമെന്ന് ഹദീസിലുണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ നീ നിസ്കാരത്തിൽ നിസ്കാരത്തിലേത് സൂറത്തെ ഊതിയെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല യാന്ത്രികമായിട്ട് ഇങ്ങനെ വരുന്നാട്ട് ഊതിയായിട്ട് പോകലാ നമ്മ നിസ്കാരത്തിൽ സൂറ തോതുന്ന സമയത്ത് ഞാൻ സൂറ തോതുന്നു എന്ന നീയത്ത് ചെയ്യാം അത് കഴിഞ്ഞ് റുക്കോയിലേക്ക് പോകുന്ന സമയത്ത് റുക്കോഴ് ചെയ്യുന്നു എന്ന നീയത്ത് റുക്കു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റുക്കോയിലാണ് എന്നൊരു വിചാരം റുക്കോയിൽ ദിക്കറ് ചെല്ലുന്ന സമയത്ത് സുബഹൻ റബ്ബിയൽ അലീമി വബിഹം ദിഹി എന്ന ദിക്കർ ഞാൻ ചെല്ലുകയാണ് എന്നൊരു നീയത്ത് അത് കഴിഞ്ഞ് എത്തിതാലിലേക്ക് വരുമ്പം അവിടെയും ഒരു നീയത്ത് എത്തിതാലിൻ്റെ ദിക്കറ് ചെല്ലുമ്പോൾ അവിടെയും ഇങ്ങനെ ഓരോ അമൽ ചെയ്യുമ്പോഴും ഓരോ അമല് ചെയ്യുമ്പോഴും ഞാൻ ഈ അമൽ ചെയ്യുകയാണ് എന്ന ആ നെയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് നിസ്കാരത്തിൻ്റെ ഹുഷോ ഒരു സെക്കൻഡും നഷ്ടപ്പെട്ടു പോകൂല കാരണം ഫുൾ ടൈം നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ളത് വേറൊന്നും മനസ്സിലില്ല ആരൊരാൾ പറഞ്ഞു എത്ര ഇന്നലെ നിസ്കരിച്ചപ്പോൾ നിസ്കാരം സമയം കഴിഞ്ഞു പോകുന്നത് അറിയുന്നില്ല ആദ്യമൊക്കെ നിസ്കാരം തുടങ്ങിയാൽ പെട്ടെന്നൊന്ന് തീർന്നു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഖുഷു പിന്നെ ഇത് ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നിസ്കാരിക്കാൻ അങ്ങോട്ട് നിന്നിട്ട് അത് തീര തീരരുതേ എന്നുള്ളൊരു ചിന്തയാണ് സമയം കുറേ കഴിഞ്ഞു പോകുന്നതും നമ്മൾ അറിയുന്നില്ല ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടത് ഈ കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ ഓരോ എം ചെയ്യുമ്പോഴും ഞാൻ അത് ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടി നീയ്യത്തോടു കൂടി നിസ്കരിക്കുകയാണെങ്കിൽ സമ്പൂർണമായി തീരുന്നത് വരെ നമ്മുടെ മനസ്സിൽ നിസ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊരു സാധനം മനസ്സിലേക്ക് കയറി വരില്ല അള്ളാഹു സുബഹാൻ ഹുവത്തായാലെ തൗഫിയ്ക്ക് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹുഖത്തായാലെ തൗഫിയക്കു നൽകട്ടെ ഇൻഷാല്ല ഇനിയും ഏകദേശം ഒമ്പതോളം കാര്യങ്ങൾ നമ്മൾക്ക് ഹുഷ് ഉണ്ടാവാൻ ഒമ്പതല്ല മുപ്പത്തി മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് സെലക്റ്റ് ചെയ്ത ഇരുപത്തൊന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വിചാരിച്ചത് തൗബയുടെ അന്ന് കുറേ കാര്യങ്ങൾ പറയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ പറയും ഇൻഷാല്ല റമദാൻ കഴിഞ്ഞാലും ഇത് പൂർത്തിയായിട്ടേ ബാക്കി ക്ലാസ്സിലേക്ക് പോവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല നമുക്ക് പെട്ടെന്ന് ചെയ്ത് പിരിയാ ഇവിടെ കുറച്ച് സമ്മാനങ്ങളുണ്ട് എന്താണ് കൊണ്ട് കാക്ക റമ്പേ ഞങ്ങളേ ല ഇല ഇല്ലാഹു ല ഇല്ലാ لا اله الا الله محمد رسول الله شيخ احمد الكبير الرفاعي تناله جاه باركتكن كرم بين لي لا اله الا الله